ഞാൻ പ്രിനി. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ പി ജെ സോൺ. വീണ്ടും അത്യാവശ്യമായി എറണാകുളം പോകേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. ഉച്ചഭക്ഷണത്തിന് കഴിഞ്ഞ തവണ എംആർഐയിൽ പോയതുകൊണ്ട് ഈ പ്രാവശ്യം അറബിക് റെസ്റ്റോറന്റ് ആയിട്ടുള്ള എമറാത്തിൽ പോകാമെന്ന് കരുതി. ആദ്യമേ തന്നെ എമറാത്തിന്റെ മെനു കിട്ടി. ഗൂഗിൾ റിവ്യൂവിലെ പോപ്പുലർ ആയിട്ടുള്ള 3 ഐറ്റംസ് ഓർഡർ ചെയ്തു. മെനു കാർഡ് തിരിച്ചു കൊടുക്കുന്നതിന് പുറകെ കാർ ഡൈനിങ് സെറ്റ് ചെയ്തു തന്നു. 15 മിനിറ്റിനുള്ളിൽ തന്നെ ഫുഡ് കൊണ്ടുവന്നു തന്നു. അവരുടെ ഫുഡ് സെർവ് ചെയ്യുന്ന രീതി നമുക്ക് ശരിക്കും ഇഷ്ടമായി. സേഫും സെക്യൂറും കൺവീനിയന്റുമായിട്ടുള്ള മീൽ ബോക്സ്. കുടിക്കാനായി പൾപ്പി ഗ്രേപ്പ് ജ്യൂസും സോഫ്റ്റ് ഡ്രിങ്ക്സും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ പൾപ്പി ഗ്രേപ്പ് ജ്യൂസ് വാങ്ങി. ഫസ്റ്റ് നമ്മൾ ട്രൈ ചെയ്തത് മധൂത് ലഹം ബക്കാരിയാണ്. ചിക്കന്റെയും മട്ടന്റെയും ബീഫിന്റെയും മധൂത് ഉണ്ട്. നമ്മൾ ട്രൈ ചെയ്യുന്ന മധൂത് ലഹം ബക്കാരി ബീഫിന്റെയാണ്. ഹാഫ് പോർഷൻ വാങ്ങിയിട്ട് തന്നെ രണ്ടു പേർക്ക് സുഖത്തെ കഴിക്കാനുള്ള ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. ഞങ്ങൾ ആദ്യമായാണ് മധൂത് ട്രൈ ചെയ്യുന്നത്. നല്ല ക്വാളിറ്റി റൈസ് ആയിരുന്നു. ഒരുപാട് പട്ടയും ഗ്രാമ്പും ഒക്കെ ആ റൈസിൽ കാണായിരുന്നു. പിന്നെ ഇതിന്റെ കൂടെ മയോണൈസും സാലഡുമാണ് ഉള്ളത്. കിട്ടിയ ബീഫ് പീസുകളിൽ ഒരു പീസ് ഒഴികെ ബാക്കിയെല്ലാം നല്ലതായിരുന്നു. നല്ല വെന്ത് സോഫ്റ്റ് ആയിട്ടുള്ള പീസും. ഇനി ടേസ്റ്റിന്റെ കാര്യത്തിൽ പറയുവാണെങ്കിൽ ഇതുവരെ ഈ ഫ്ലേവർ നമ്മൾ കഴിച്ചിട്ടില്ല. ഇത് എല്ലാവർക്കും ഇഷ്ടമാകുമെന്ന് അറിയില്ല, നമുക്ക് ഓക്കെ ആയിട്ടാണ് തോന്നിയത്. വ്യത്യസ്തമായ രുചികൾ ഇഷ്ടപ്പെടുന്നവർ, ട്രൈ ചെയ്യുന്നവർ, ഇവർക്കൊക്കെ ഒരിക്കലെങ്കിലും കഴിച്ചു നോക്കാവുന്ന ഡിഷാണ്. ഇതിനിടയിൽ ആ പൾപ്പി ഗ്രേപ്പ് ജ്യൂസ് ട്രൈ ചെയ്തു, അത് നന്നായിരുന്നു. അടുത്തത് എമറാത്ത് സ്പെഷ്യൽ ചിക്കൻ ദം ബിരിയാണിയാണ്. ഇതിന്റെ ക്വാണ്ടിറ്റിയും നല്ലപോലെ ഉണ്ടായിരുന്നു. ചൂടൊട്ടും നഷ്ടപ്പെടാത്ത രീതിയിലുള്ള പാക്കിംഗ് ആൻഡ് ബോക്സ് ആയിരുന്നു ഇതിനും ഉണ്ടായിരുന്നത്. ഇതിന്റെ കൂടെ സാലഡും പിക്കിളും ഉണ്ടായിരുന്നു. ഇനി ടേസ്റ്റിന്റെ കാര്യത്തിൽ, ഒരു നോർമൽ ബിരിയാണിയുടെ ടേസ്റ്റ് ആണ് ഞങ്ങൾക്ക് ഫീൽ ചെയ്തത്. ഫുഡ് ഓർഡർ ചെയ്ത് കഴിക്കുന്നതിനിടയിലാണ് സീറ്റ് ബെൽറ്റ് ഇട്ടിരിക്കുന്ന കാര്യം ഹസ്ബൻഡ് ഓർക്കുന്നത്. ഇതൊന്നും ശ്രദ്ധിക്കാതെ ഞാൻ എന്റെ ജോലിയിൽ മുഴുകിയിരിക്കുകയായിരുന്നു. ആ, അത് പോട്ടെ. ഇനി അടുത്തത് സ്പൈസി പെരി പെരി അൽഫാം ആണ്. കാണുമ്പോൾ തന്നെ ഒരു മാജസ്റ്റിക് ലുക്ക് തോന്നുന്ന ഡിഷായിരുന്നു. പിന്നെ ഇതിന്റെ ആ കുബൂസ് ഒന്ന് നോക്കി, നല്ല സോഫ്റ്റും ഫ്ലഫിയുമായിരുന്നു. പതിവ് പോലെ മയോണൈസിൽ മുക്കിയ ചിക്കൻ പീസ് കുബൂസിൽ പൊതിഞ്ഞെടുത്തു കഴിച്ചു. കാണുന്ന പോലെ തന്നെ നല്ല സ്പൈസിയും നല്ല ടേസ്റ്റിയുമായിട്ടുള്ള ഒരു ഉഷാർ ഐറ്റം ആയിരുന്നു. സ്പൈസി ഫുഡ് ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് ഒരുപാട് ഇഷ്ടമാകും. ഞങ്ങൾക്ക് രണ്ടു പേർക്ക് ഇത് ഒരുപാട് ഇഷ്ടമായി. ഫുഡിനേക്കാൾ നമുക്ക് എമറാത്തിൽ ഇഷ്ടമായത് അവരുടെ സെർവിംഗ് രീതിയും കസ്റ്റമർ സർവീസുമാണ്. ഇനി ഫുഡ് ബാക്കി വന്നാൽ നമ്മൾ കഴിക്കുന്ന അതേ പ്ലേറ്റിൽ തന്നെ അടച്ചെടുത്ത് പാർസലാക്കാവുന്നതുമാണ്. അതൊരു നല്ല അഡ്വാൻറ്റേജ് ആയി നമുക്ക് തോന്നി. എമറാത്തിൽ ഡിന്നർ ഐറ്റംസ് ഒരുപാടുണ്ടെന്ന് കേട്ടു. അടുത്ത പ്രാവശ്യം അത് ട്രൈ ചെയ്യാമെന്ന തീരുമാനത്തിൽ ഞങ്ങൾ മടങ്ങി. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. അടുത്ത നല്ല യൂസ്ഫുളും എന്റർടൈനിങ് വീഡിയോ കൂടി കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ.